കെ പി യോഹന്നാൻ ടീമിനെതിരെയും ബിലേവിസ്റ്റേഴ്സിനെതിരെയും വാർത്തകൾ നൽകുന്ന മാധ്യമ പ്രവർത്തകരെ സ്വാധീനിക്കാൻ ശ്രമിക്കാറുണ്ടോ? നിയമ നടപടി എടുക്കും എന്ന് വെല്ലുവിളിക്കുകയും അതോടൊപ്പം ഡി ജി പിയും അടക്കമുള്ള ഇടത്തേക്ക് ആ വാർത്തകൾ ചേർത്തു വെച്ചുകൊണ്ട് പരാതി നൽകുകയും ആ വാർത്തകൾ കൈകാര്യം ചെയ്തവരെ പോലീസ് കൈകാര്യം ചെയ്യുമെന്ന് പോലീസിനെ കാണിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്യുകയൊക്കെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ അല്ലെങ്കിൽ കെ പി യോഹന്നാൻ ടീമിൻ്റെ ഒരു രസമായിരിക്കും. അവർക്കതങ്ങ് ചെയ്താൽ പോരെ, ആ രീതിയിൽ വാർത്ത വന്നു, ശരി, ഒന്നുകിൽ ആ വാർത്തയ്ക്കെതിരായി ആ വാർത്തയ്ക്ക് മറ്റൊരു മുഖമുണ്ട്, ഞങ്ങളുടെ സ്റ്റേറ്റ്മെൻറ്റും കൂടി സംപ്രേഷണം ചെയ്യാം, അല്ല അതിനെതിരെ ഞങ്ങൾക്കതൊന്നും ആവശ്യമില്ല, നിയമ നടപടി സ്വീകരിക്കാം. അതിനപ്പുറത്തേക്ക് ആ വാർത്താ ഇടത്തെ മാധ്യമ പ്രവർത്തകരെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ അല്ലെങ്കിൽ കെ പി യോഹന്നാൻ ടീം സമീപിക്കുന്നത് എന്തിനാണ്? ടെലിഫോണിൽ വിളിക്കുന്നത് എന്തിനാണ്? ഇവർ എന്താ ധരിച്ചത്? ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ എല്ലാ മാധ്യമ പ്രവർത്തകരും ഇവരോടൊപ്പം കുമ്പിടുമെന്നുള്ളതാണോ? തത്വമയുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ തത്വമയ ന്യൂസ് ഈ കെ പി യോഹന്നാൻ ടീമിനെതിരെയും ബിലീവേഴ്സ് ചർച്ചിനെതിരെയും എന്ന് അവർ പറയുന്ന, ഞങ്ങൾ വസ്തുതകളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്, അവർ പറയുന്നു അവർക്കെതിരാണെന്ന്. അതിനെതിരെ വാർത്തകൾ കൊടുക്കുമ്പോൾ ആ വാർത്തയുടെ അടിയിൽ വന്ന് കമൻറ്റ് ബോക്സിൽ ആവശ്യമില്ലാത്ത തരത്തിൽ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്ത് ഹീറോയിസം കാണിക്കുന്നവർ അറിയാൻ വേണ്ടി. ഇത്തരത്തിൽ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ടീം, കെ പി യോഹന്നാൻ ടീം തത്വമയ ന്യൂസിനെയും ബന്ധപ്പെട്ടിരുന്നു. എന്തിനാണ് ഇവർ തത്വമയ ന്യൂസിനെ ബന്ധപ്പെട്ടത്? തത്വമയ ന്യൂസ് ക്യാരി ചെയ്യുന്ന വാർത്ത, ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ വാർത്തയറിഞ്ഞു, നിങ്ങളുടെ വാർത്ത കണ്ടിരുന്നു, ആ വാർത്തയെക്കുറിച്ച് ഞങ്ങൾക്ക് ഇന്നതാണ് പറയാനുള്ളത് എന്ന് പറഞ്ഞ് ഞങ്ങളെ വിളിക്കുന്നു. ഇവർ മറ്റു പല മാധ്യമങ്ങളിലെയും ഇത്തരത്തിൽ വിളിക്കുകയും ആ മാധ്യമ പ്രവർത്തകർ ശരി, നിങ്ങൾ എന്തോ ആയാലും വിളിച്ചതല്ലേ, നമുക്ക് സെറ്റിൽ ചെയ്യാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറയുന്നതും അവരെ സെറ്റിൽമെന്റിന് വേണ്ടി ബിലീവേഴ്സ് ചർച്ച് ആസ്ഥാനത്തേക്ക് ക്ഷണിക്കുന്നതുമൊക്കെ ഓഡിയോ ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട്. അതിനെ അവർ അവരുടേതായ രീതിയിൽ വ്യാഖ്യാനിക്കും. പക്ഷേ തത്വമയ ന്യൂസിനോട് ബന്ധപ്പെട്ട ഈ ബിലീവേഴ്സ് ചർച്ചിന്റെ പി ആർ ഒ എന്ന് പറയുന്ന വ്യക്തി, കെ പി യോഹന്നാൻ ടീമിന്റെ പി ആർ ഒ എന്ന് പറയുന്ന വ്യക്തി തത്വമയ ന്യൂസിന്റെ മാധ്യമ പ്രവർത്തകനെയും വിളിക്കുന്നു. അയാളോട് തത്വമയ ന്യൂസിന്റെ മാധ്യമ പ്രവർത്തകൻ പറഞ്ഞത്, നിങ്ങളുടെ ചില്ലിക്കാശ് ഞങ്ങൾക്ക് ആവശ്യമില്ല, നിങ്ങൾ വിളിക്കുന്നത് നിങ്ങളുടെ വേർഷൻ പറയാനാണെങ്കിൽ നിങ്ങളുടെ വേർഷൻ ഞങ്ങൾ പൂർണ്ണമായും സംപ്രേഷണം ചെയ്യും, അതിനപ്പുറത്തേക്ക് ഒരു ഒത്തുതീർപ്പിനും ഞങ്ങൾ തയ്യാറല്ല, ഞങ്ങൾ കൊടുത്ത വാർത്ത ഏറ്റവും സത്യസന്ധമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, ഞങ്ങൾ കൊടുത്ത വാർത്ത ജനഹിതം മാനിച്ചാണ്, ജനപക്ഷത്തു നിന്നാണ് ഞങ്ങൾ വാർത്ത കൊടുത്തത്, ആ ജനപക്ഷത്ത് നിന്ന് ഇനിയും വാർത്ത കൊടുക്കും, അതിനെതിരെ നിങ്ങൾക്ക് വാർത്താപരമായി നിങ്ങളുടെ നിലപാട് അറിയിക്കണമെങ്കിൽ ഞങ്ങളുടെ പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾക്ക് സർവാത്മകതാ സ്വാഗതം, നിങ്ങൾ വന്നോളൂ. അതിന് അയാൾ മറുപടി പറഞ്ഞത്, ഞാൻ ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഏറ്റവും തലപ്പത്തുള്ളവരുമായി സംസാരിക്കട്ടെ, സംസാരിച്ചതിനു ശേഷം തിരിച്ചു ബന്ധപ്പെടാം. ഇതാണ് ഇവരുടെ രീതി. ഈ രീതി രഹസ്യമായി അവലംബിക്കുകയും അതിനെ പരസ്യമായി ഞങ്ങളുടെ വാർത്താ ഇടങ്ങളിലേക്ക് വന്ന് അനാവശ്യമായ കമൻറ്റുകൾ പോസ്റ്റ് ചെയ്ത് ഹീറോയും ചമയുന്നവർക്ക് അറിയുന്നതിന് വേണ്ടി കെ പി യോഹന്നാൻ ടീം ബിലീവേഴ്സ് ചർച്ചിന്റെ പി ആർ ഒ എന്ന് രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെട്ട, വാർത്ത നൽകിയതുമായി ഞങ്ങളെ ബന്ധപ്പെട്ട്, ഞങ്ങളെ സമരസത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ച ആ പി ആർ ഒ എന്ന് പറയുന്ന വ്യക്തി, കെ പി യോഹന്നാൻ ടീമിന്റെ പ്രതിനിധി, ബിലീവേഴ്സ് ചർച്ചിന്റെ പ്രതിനിധി, തത്വമയ ന്യൂസ് മാധ്യമ പ്രവർത്തകനുമായി ബന്ധപ്പെട്ട ഓഡിയോ ക്ലിപ്പ് അതേപടി പ്രേക്ഷകർക്കായി. ഇന്നലെ അതില് അത് നമ്മൾ വാർത്ത ചെയ്തിരിക്കുന്നത് സമൂഹം ചർച്ച ചെയ്യുന്ന വാർത്തകളാണല്ലോ ചെയ്തിരിക്കുന്നത്. സമൂഹം ചർച്ച ചെയ്ത വാർത്തയാണെന്ന് പറഞ്ഞാൽ പോലും ഇപ്പൊ അതിനകത്ത് വോയിസ് കേൾക്കുന്നു. ആ വോയിസില് ഒരാളാണ് ഞാൻ. എന്റെ സൗണ്ടാണ് ആ വോയിസിലുള്ള ഒരു സൗണ്ട്. ഓ, താങ്കളാണോ? ഓക്കെ ഓക്കെ ഓക്കെ, ഞാനാണ്. അതേ സമയത്ത് അപ്പുറത്തെ വോയിസിലുള്ളത് കർമ്മ ന്യൂസിന്റെ സിഇഒ ആണ്. അപ്പഴേ അവർക്കുള്ള ഓ സിഇഒ ആണ്. ആ കർമ്മ ന്യൂസിന്റെ സിഇഒ അനീഷ് രാജാണ്. അദ്ദേഹത്തിനെതിരെ അദ്ദേഹം ഞങ്ങളെ ഭീഷണിപ്പെടുത്താനും ചെയ്ത് വാർത്ത ചെയ്യാൻ ശ്രമിച്ചതിനെതിരെ അദ്ദേഹത്തിന്റെ ഫോൺ സംഭാഷണം പുറത്തുവിട്ട ആ ഓഡിയോയാണ് താങ്കൾ ഇന്നലെ വാർത്തയാണ് പറഞ്ഞ് ഇച്ചിരി പുറത്തോട്ട് വിട്ടത്. അതില് മറ്റേ 5 സെന്റ് ബിലീവേഴ്സ് ചർച്ചിനുണ്ടെന്നും എസ് എൻ ഡി പിക്ക് ഉണ്ടെന്നും അസംബ്ലീസ് ഓഫ് ഗോഡ്സിനുണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ടാണല്ലോ സംസാരം. അതിനകത്ത് ലോക ഇന്ത്യയുടെ കളക്ടറിന്റെ നേതൃത്വത്തിൽ ഏതോ ഒരു സഭയുടെ ശ്രവണൊക്കെ അവിടെ നടന്നു. അത് വലിയ വാർത്തയാണ്. ഞാനിപ്പോ നിങ്ങളുടെ നിങ്ങളിട്ട വാർത്തയുടെ കാര്യത്തിലുണ്ടെന്ന് ഞങ്ങളുടെ വിശ്വാസത്തിൽ ഉണ്ടെന്ന് കാര്യം എല്ലാം കൊണ്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്.
നമ്മൾ കാര്യം മനസ്സിലാക്കണം, കർമ്മ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു ഓൺലൈൻ ന്യൂസ് പോർട്ടല്ലേ. പൈസ വേണം എന്നുള്ള ആവശ്യത്തെ ഭീഷണിപ്പെടുത്തി വാർത്ത ഞാൻ ശ്രമിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഓഡിയോ ക്ലിപ്പാണ്. ആ ഓഡിയോ ക്ലിപ്പ് ഞാൻ തന്നെ പുറത്തു വിട്ടതും പല മാധ്യമങ്ങൾ വാർത്തയാക്കി ചെയ്ത സാധനമാണ്. നിങ്ങളിപ്പം വീണ്ടും തട്ടി ചെയ്തിട്ട് വിട്ടേക്കുന്നത് ഞങ്ങൾ അങ്ങനെ രീതിയിലല്ലല്ലോ വാർത്ത ശേഖരിക്കുന്നത്. അതായത് നേരത്തെ മുതൽ ഇവിടെ നിൽക്കുന്ന ചില ഒരുപാട് പരാതികളുണ്ട്. ലോകായുക്തയിലടക്കം പ്രാദേശിക ഞങ്ങളുടെ സഭയ്ക്കെതിരെ പറയുന്നില്ലല്ലോ. നിങ്ങളുടെ സഭയ്ക്കെതിരെ എന്റെ വാർത്തയിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ? അന്വേഷിക്കണമെന്നാണ് അതിലും കാര്യം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾ എന്നോട് പറയുന്നത് താങ്കളുടെ ശബ്ദമാണെന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ താങ്കൾ അതിൽ ഉപയോഗിക്കുന്നത് മുഴുവൻ താങ്കൾ ബിലീവേഴ്സ് ചർച്ചിന്റെ ഒരാളായി കാണുക സംസാരിക്കുന്നത്. ബിലീവേഴ്സ് ചർച്ചിന്റെ ഹെഡിന്റെ ഫോട്ടോ ഇട്ടാണ് ബിലീവേഴ്സ് ചർച്ചിന്റെ സ്റ്റോർ ചെയ്യേണ്ടത്. ഞങ്ങൾ മാത്രമല്ല, ഞങ്ങൾ അതിൽ നിങ്ങളുടെ സഭയെ കുറിച്ചൊന്നും പറയുന്നില്ല. നിങ്ങളുടെ ഓഡിയോ ക്ലിപ്പിന്മേൽ അന്വേഷണം വേണമെന്നുള്ള പരാതി വിവിധ ഫോറത്തിൽ അന്വേഷണം കേരളത്തിന്റെ പോലീസ് മേധാവി നേരിട്ട് നടത്തുന്നുണ്ട്. നിങ്ങൾ അത് അന്വേഷിക്കുന്നതോടൊപ്പം ഞങ്ങള് ഞങ്ങളുടെ സ്റ്റോറിക്ക് ബദലായിട്ടുള്ള അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. ഞങ്ങൾ വേറൊന്നും പറഞ്ഞില്ലല്ലോ. അതായത് ഒരാൾ പറയുന്നു ഇതിൽ 5 സെന്റ് ഉണ്ടെന്ന് ഒരാൾ പറയുന്നു, ഒരാൾ പറയുന്നു വേറെ ആർക്കൊക്കെയോ ഉണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായ തെളിവുകളുണ്ട്. നിങ്ങൾ ആ തെളിവുകൾ നിങ്ങളെ വിളിച്ച് ഏതാ ലോകായുക്തയിലുള്ള കേസിന്റെ തെളിവും ലോകായുക്തയുടെ കേസിന്റെയും അതിന്റെ അവിടെ നടക്കുന്ന നടപടികളുടെ ഭാഗമായിട്ട് പറയുന്നു. അതെ, അത് അതിന് അതെ അതിലുമേൽ അതിലുമേൽ ഇതിന്റെ പ്രോസിക്യൂഷൻ അന്വേഷണം വേണമെന്നാണ് ഞങ്ങൾ ആവശ്യം. ഞങ്ങളുടെ അല്ല, ഞങ്ങൾക്ക് പരാതികൾ കിട്ടിയിട്ടുണ്ട്. ആ പരാതികൾ എല്ലാം കൂടെ വെച്ചിട്ടാണ് ഞങ്ങൾ വാർത്ത ചെയ്ത് അന്വേഷണം ആവശ്യപ്പെടുന്നത്. അതായത് രണ്ട് പരാതി ഞാൻ ഇത് വെച്ചല്ലേ, ഇപ്പൊ കർമ്മ ന്യൂസിന്റെ ആള് പൈസയ്ക്ക് വന്നോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പൈസയ്ക്ക് വരുന്ന ഒരു മാധ്യമ പ്രവർത്തകനല്ല, മനസ്സിലായല്ലോ. നിങ്ങൾ തങ്ങളുടെ പേര് സിബി ജി ആരെയും ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ആർക്കെതിരെയും വാർത്ത ചെയ്യാനോ എന്റെ നാവ് കൊണ്ടോ എന്റെ പേന കൊണ്ടോ എന്റെ ശബ്ദം കൊണ്ടോ ഒരാൾ പോലും ദ്രോഹിക്കരുത് സമൂഹത്തിൽ എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പക്ഷേ ഒരു ക്രിസ്ത്യൻ സഭയില്ല, അപകീർത്തിയൊന്നുമില്ല. അപകീർത്തി എന്നുണ്ടെങ്കിൽ അത് എനിക്കറിയാം. അപകീർത്തി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അപകീർത്തി? ഞങ്ങള് സംസ്ഥാന സർക്കാരിനോടും കേന്ദ്ര സർക്കാരിനോടും ആവശ്യപ്പെടുന്നു, ജനങ്ങളുടെ അഭിപ്രായം ക്രോഡീകരിച്ചുകൊണ്ടൊരു മാധ്യമ സ്ഥാപനം കേന്ദ്ര സർക്കാരിനോടും സംസ്ഥാന സർക്കാരിന്റെ പ്രോപ്പർ അതോറിറ്റിയോടും ആവശ്യപ്പെടുകയാണ്. മാത്രവുമല്ല, ഞങ്ങൾ തിരുവനന്തപുരം CJM കോടതിയിൽ പ്രൈവറ്റ് കംപ്ലയിന്റ് ഫയൽ ചെയ്യുന്നവരോട് ഞങ്ങൾ ഇംപ്ലീഡ് ചെയ്യുകയാണ് ആസ് എ മീഡിയ പേഴ്സൺ. ഇതിൽ നിങ്ങൾ ആക്ഷേപിക്കുന്നത് എന്തോ? നിങ്ങളുടെ പേരോ ഒന്നും ഞങ്ങൾ പറയുന്നില്ലല്ലോ. യു അഡ്മിറ്റ് ദാറ്റ് ഇറ്റ് ഈസ് യുവർ വോയിസ്. Then I seek enquiry to the sufficient forum to keep your voice and other patients talk and investigate whether there is a relevant portion or whether there is any relevant evidence regarding these complaints that are discussing in the society. Adane vartha. But the problem is you only get a small piece of voice from that side. ഇല്ല, ഞങ്ങൾ ഫുൾ കൊടുത്തിട്ടുണ്ട്, ബാക്കി ഫുൾ കൊടുത്തിട്ടുണ്ട്. വാർത്ത എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നതെന്ന് ഇറ്റ്സ് ബൈ എ മീഡിയ പേഴ്സൺ. But when a complaint is there in the proper forum and a case is against you in CJM Thiruvananthapuram, the stuff is going on, whether in that case I impleaded as a media person and other media persons also impleaded in that case with the sufficient evidence and the sufficient reports. നിങ്ങൾ ഈ ചെയ്യുന്ന കാര്യങ്ങളെ ഞങ്ങളുടെ സഭയ്ക്കെതിരെ നിങ്ങൾ കേട്ടു കൊടുത്തു, ഞങ്ങൾക്ക് പിന്നെന്താ അങ്ങനെ നാളെ അതിന്റെ പരാതിയുടെ കോപ്പി അടക്കം നാളത്തെ വാർത്ത വരുന്നുണ്ട്. ഈ പരാതിയുടെ കോപ്പി അടക്കം നാളത്തെ വാർത്ത വരുന്നുണ്ട്. നിങ്ങൾ കേരള പോലീസുമായിട്ട് ബന്ധപ്പെട്ട അന്വേഷണത്തിൽ അവരവിടെ അന്വേഷണം നടത്തുന്നുണ്ട്. കേരള അവരന്വേഷിക്കും. കർമ്മ ന്യൂസ് പൈസ വാങ്ങാൻ നിങ്ങളെടുത്ത് വന്നുവെങ്കിൽ ഞങ്ങളുടെ ആവശ്യം അതും അന്വേഷിക്കണമെന്നാണ്.
അത് പറയും, അത് വരും. ഇപ്പൊ എല്ലാം കൂടെ നിങ്ങൾ പറയുന്നത് പോലെ അല്ലല്ലോ. അതിന്റെ ഓരോ ഇതിലും ഞങ്ങൾ ഫുൾ ടെക്സ്റ്റ് ഞങ്ങൾ കൊടുക്കേണ്ടടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വാർത്ത ബ്ലാക്ക്മെയിലിംഗ് ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നവന്മാരെ, അത് ഞാനെങ്കിൽ ഞാൻ, അവനെ തുറങ്കിലടക്കണം എന്ന മാധ്യമ രീതി തന്നെയാണ് എന്റെയും നിലപാട്. നിങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്ന് നോട്ടുകെട്ടുകൾ എറിഞ്ഞാൽ പോലും അതിന് ഒരു തുമ്പ് ആരായാലും ഞാൻ നിങ്ങളല്ല ഉദ്ദേശിച്ചത്, ആരായാലും വാർത്തയുടെ പേരിൽ ബ്ലാക്ക്മെയിൽ ചെയ്യാൻ വന്നു എന്നാണല്ലോ താങ്കൾ പറയുന്നത്. ആ വരുന്നവനെ അപ്പോഴറസ്റ്റ് ചെയ്യണം, അപ്പോഴറസ്റ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് എന്താണെന്നറിയോ, ഈവൻ ദോ ഞാൻ എന്ന് പറയുന്ന അപ്രോച്ച് യു ടു ഡിസ്കസ് യു വിത്ത് എ മാറ്റർ ദാറ്റ് വി വിൽ ഗിവ് എ ന്യൂസ് റിഗാർഡിങ് യു ആൻഡ് വി ആർ റെഡി ടു വിഡ്രോ ദ ന്യൂസ് ആൻഡ് ഐ ഡിമാൻഡ് യു സെർട്ടൻ എമൗണ്ട് ഓഫ് മണി. മൈ സ്റ്റാൻഡ് ഈസ് അറ്റ് ദ സെയിം ടൈം യു അപ്രോച്ച് ദി ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ ആൻഡ് മേക്ക് സർട്ടൻ സച്ച് സർക്കംസ്റ്റാൻസസ് ആൻഡ് ആസ്ക് ഹിം ടു അറസ്റ്റ് മീ. താങ്കളുടെയും നിലപാട് അതാണെങ്കിൽ ഞാൻ താങ്കളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന വ്യക്തിയാണ്. അതായത് ബ്ലാക്ക്മെയിലിംഗ് മീഡിയ പേഴ്സൺസിനെ ഈ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെടുത്തണമെന്നാണോ താങ്കളുടെ ആഗ്രഹം? താങ്കളോടൊപ്പമാണ്. ഞങ്ങൾക്ക് ഇതിനകത്തുള്ള നിങ്ങളോടുള്ള ഒറ്റ പ്രതിഷേധം എന്ന് പറഞ്ഞാൽ, ഈ വോയിസ് ക്ലിപ്പ് കട്ട് ചെയ്തപ്പോൾ നിങ്ങൾക്ക് പറയാമായിരുന്നു ഇതിനകത്ത് ഒരു വോയിസ് ഒരു കാര്യം അത് ഞങ്ങള് അണ്ടർ ഒരു സബ്ജുഡൈസ് മാറ്ററിൽ ഞങ്ങൾ പറയേണ്ട കാര്യമില്ല. ഞാൻ ഇനി താങ്കൾക്ക് ഒരു കാര്യം പറയാം, ഇതിനെ കുറിച്ചുള്ള താങ്കളുടെ വേർഷൻ പറയൂ, ഞാനത് ഏറിയാം. സി ബി ജി അന്വേഷിക്കൂ. ഇഫ് ദേ ആർ വില്ലിംഗ് ടു ഗീവ് ദെയർ വേർഷൻ റിഗാർഡിംഗ് ദിസ് ന്യൂസ്, ഹിയർ ദെർ ഇസ് നത്തിങ് ന്യൂ വാട്ട് ഐ റിപ്പോർട്ടഡ്. ദി റിപ്പോർട്ട് ഈസ് ബേസ്ഡ് ഓൺ ദി ഡിസ്കഷൻസ് പ്രിവെയിൽ ഇൻ ദി സൊസൈറ്റി ഓർ സ്റ്റാൻഡ് ഇൻ ദി സൊസൈറ്റി ദാറ്റ് മേക്ക് എ ന്യൂസ്. ആൻഡ് ഹിയർ യു അഡ്മിറ്റ് ദാറ്റ് ഇറ്റ് ഈസ് ദാറ്റ് ഓഡിയോ ക്ലിപ്പ് ഈസ് യുവേഴ്സ്. Then what I do? Then what's the problem? Then what's the problem? As a media person and a media firm, so we, who are sensible for this, committed to the society, we ask an inquiry regarding that. What you done in the first news that the regarding about the Prime Minister of India, not caring him or minister is against him, you done like a worship. Yes. But the voice who is saying Modi into Jaidu, Modi and Obama Jaiyan Bakatinda, that is not from the person of a minister. That voice is regarding, that voice is owned by Karmanu CEO Anish Rao. Okay, but my demand is it should be investigated. I never established anything in that. You have warfare for the behavior of the government. അല്ല, രണ്ടുപേർ തമ്മിലുള്ള ചർച്ച എന്നാണ് അതിൽ പറയുന്നത്. രണ്ടുപേർ തമ്മിലുള്ള ചർച്ചയെ കുറിച്ച് അതിന്റെ സത്യസന്ധത അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത്. എനിവേ, ഇഫ് യു ഹാവ് എ വേർഷൻ, ഞാൻ താങ്കൾക്ക് ഉറപ്പ് തരുന്നു, ഒരു ബ്ലാക്ക്മെയിലിംഗ് മീഡിയ പേഴ്സൺ മീഡിയ സിസ്റ്റത്തെയോ ബ്ലാക്ക്മെയിലിംഗ് മീഡിയ പേഴ്സൺസിനെയോ ഈ സമൂഹം എന്റർടൈൻ ചെയ്യാൻ പാടില്ല. ഇഫ് യു ഹാവ് എ സ്ട്രോങ് സ്റ്റാൻഡ് ഓൺ ഇറ്റ്, I am also in that sense, and I give you 100% support for eradicating such kind of evil things from the society. കർമ്മ ന്യൂസിന്റെ ഹെഡ് ഹിൻസ്മാറ്റി നടക്കമുള്ളവർക്കെതിരെ 43 സ്ഥലങ്ങളിലാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ കർമ്മ ന്യൂസ് എന്നുള്ളതല്ല. ഹൂവർ മേ ബി, ഐ സെഡ് ഹൂവർ മേ ബി, യു ഷുഡ് ടേക്ക് ലീഗൽ ആക്ഷൻ, സ്ട്രിക്ട് ആൻഡ് സ്ട്രിഞ്ജന്റ് ലീഗൽ ആക്ഷൻ. പാർഡൺ, my full support to you. If you stand for eradicating evils from the society, my full support for you, that I assure you. And one more, if you have any version on yourself, I am ready to telecast it in 10%. Okay, I will talk with the subnegotiator and I will get back to you. Sure, whatever may be, I assure you, whatever may be you want to say to the society regarding this kind of evil, I assure you, without any editing or without any type of intervention, your full text, 10% text will be telecasted in our platform. Okay, I will talk to the church management and I will get back to you.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.